അങ്കിതുഫാദിയ കേട്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കുക. അങ്കിതുഫാദിയ കേട്ടവരുണ്ടോ? ഇല്ല. അങ്കിതുഫാദിയ എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശുകാരനായ ഒരു ഒരു ചെറുപ്പക്കാരനാണ്. വീട്ടിൽ കരണ്ടില്ല, വീട്ടിൽ കരണ്ടില്ല, ചെറിയ ചെറ്റക്കുടിലാണ്. ആന്ധ്രാപ്രദേശിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വളരെ കിലോമീറ്ററുകൾ പോയിട്ട് വേണം ഇനി സ്കൂളിൽ പഠിക്കണമെങ്കിൽ. എപ്പോഴെങ്കിലുമൊക്കെ പോകുന്ന റിക്ഷകളോ ചെറിയ വണ്ടികളൊക്കെയാണ്. അതിൽ കൊടുക്കാനുള്ള ചില്ലറ പൈസ ഇവൻ്റെ വീട്ടിൽ നിന്ന് കിട്ടും. ആ പൈസ ഇവൻ കലക്ട് ചെയ്ത് കലക്ട് ചെയ്ത് കലക്ട് ചെയ്ത് നടന്ന് നടന്നു പോകും. പക്ഷേ ഇവൻ നല്ല ടെക്നിക്, നന്നായിട്ട് ടെക്നോളജി അറിയുന്ന ആളാണ്. മൊബൈലും കമ്പ്യൂട്ടറും നന്നായിട്ട് അറിയുന്ന ആളാണ്. അങ്കിത് ഫാദിയ എന്നാണ് അവൻ്റെ പേര്. 9-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന കമ്പ്യൂട്ടർ വിജ്ഞാനവും അവിടുത്തെ അറിവും കൂടുതലായി കിട്ടാൻ വേണ്ടി ഇവൻ കിട്ടുന്ന കാശ് കളക്ട് ചെയ്ത് ഇന്റർനെറ്റ് കഫേയിൽ കയറിയിട്ട് അവിടുന്ന് പലതും പഠിച്ചുകൊണ്ടിരിക്കും. പലതും പഠിച്ചുകൊണ്ട് ഇവൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഹാക്കിംഗ് ആണ്. മൊബൈൽ ഹാക്കിംഗ്, ഇതിൻ്റെ സെക്യൂരിറ്റി, വേറൊരാളുടെ ഇമെയിൽ ഐ ഡി ചോർത്തിയെടുക്കുക, വേറൊരാളുടെ മൊബൈൽ ഹാക്ക് ചെയ്യുക, നിങ്ങളെ കയ്യിലുള്ള മൊബൈലിലുള്ള മുഴുവൻ സാധനങ്ങളും ഞാൻ ഇവിടെ വന്ന് ലോക്ക് ചെയ്യുക, നിങ്ങളുടെ ഫോണിലുള്ള മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് എൻ്റെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുക, ഇങ്ങനെയുള്ള ടെക്നോളജി ഉണ്ട്, പലതരത്തിലുള്ള ടെക്നോളജികൾ. അതാണ് മൊബൈൽ ഹാക്കിംഗ് പോലെയുള്ള സാധനം. ഇതിലാണ് ഇവന് ഇൻട്രസ്റ്റ് ഉള്ളത്. അങ്ങനെ ഇവൻ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ, ഇവന് വെറുതെ ഇങ്ങനെ ഇരുന്ന് APJ അബ്ദുൽ കലാം പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത്, ഇന്ത്യയുടെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് APJ അബ്ദുൽ കലാമിന് വന്ന വളരെ സ്വകാര്യമായ, ഇന്ത്യൻ പ്രസിഡന്റിന് വന്ന വളരെ സ്വകാര്യമായ, ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു സ്വകാര്യ ഇമെയിൽ കത്ത്, APJ അബ്ദുൽ കലാമിന്റെ ഇമെയിൽ ID ഇവൻ ചോർത്തിയെടുത്തു, ഹാക്ക് ചെയ്തെടുത്തു. എന്നിട്ട് കലാമിന് വന്ന ഒരു കത്ത് ഇവൻ ഡൗൺലോഡ് ചെയ്തെടുത്തു. ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ APJ കലാമിന് അങ്ങോട്ട് തന്നെ അയച്ചുകൊടുത്ത് അയച്ചുകൊടുത്തിട്ട് പറഞ്ഞു, സോറി സർ, ഞാൻ 9-ാം ക്ലാസ് പഠിക്കുന്ന അങ്കിത് ഫാദിയാണ്. ഇന്ത്യ സെക്യൂരിറ്റി, സുരക്ഷിതത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ എത്രയോ മുന്നിലാണ് എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഇമെയിൽ ID വരെ എനിക്ക് ചോർത്തിയെടുത്ത്, അങ്ങക്ക് വന്നൊരു കത്ത് എനിക്ക് ചോർത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്ന് ചോദിച്ച് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവനൊരു ഒരു ഫൂട്ട് നോട്ട് കൊടുത്തിട്ട് കത്ത് തിരിച്ചയച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് പട്ടാളം പോലീസും വന്നു, ഇവനെ കയ്യാമം വെച്ചു. ഈ സാധുവിനെ 2 വർഷം ജയിലിലിട്ടു. ജുവനൈൽ ഹോമിൽ ഇവനെ ശിക്ഷിച്ചു. 2 വർഷം ഇവൻ്റെ 9-ാം ക്ലാസ്സിൽ നിന്നും അവൻ പഠനം, നേരെ ജയിലിലേക്ക് 2 വർഷം. പിന്നെ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി 16-ാമത്തെ വയസ്സിലാണ് ഇവൻ വീണ്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അങ്കിത് ഫാദിയ, അവൻ വീണ്ടും ചില്ലറ കാശ് കിട്ടി, ചെറിയ ചെറിയ പൈസ കിട്ടി, അവൻ കളക്ട് ചെയ്തു, വീണ്ടും എൻ്റെ പഴയ പരിപാടി തന്നെ തുടങ്ങി. ഇപ്രാവശ്യം അവൻ ചെയ്തത് അമേരിക്കൻ പ്രസിഡന്റിന് വൈറ്റ് ഹൗസിലേക്ക് വന്ന അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇമെയിൽ ID ചോർത്തിയെടുത്ത് അമേരിക്കൻ പ്രസിഡന്റിന് വന്ന ഒരു കത്ത് ഇവൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് നേരെ വൈറ്റ് ഹൗസിലേക്ക് തന്നെ അയച്ചുകൊടുത്ത്. എന്നിട്ട് പറഞ്ഞു, അമേരിക്ക എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ആകാശത്തൂടെ കൊതുക് പറന്നു പോയാൽ വരെ കണ്ടെത്താൻ കഴിവുള്ള ആൾക്കാരാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ നിങ്ങളൊന്നുമല്ല എന്നിപ്പം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങളൊന്നുകൂടി ഉഷാറാകേണ്ടതുണ്ടെന്ന് പറഞ്ഞു. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞു അമേരിക്കയിൽ നിന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർ വന്നു, അങ്കിത് ഫാദിയെ കണ്ടു, അവന് നല്ലൊരു പൂമാലിട്ട് കൊടുത്തു, പാസ്പോർട്ട് എടുത്തു, നേരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് അങ്കിത് ഫാദിയ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ, ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണ്. അങ്കിത് ഫാദിയ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ, ഏറ്റവും ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണ്. ആ അവന് 100 കണക്കിന് ഗ്രന്ഥങ്ങൾ അവൻ്റെതായിട്ടുണ്ട്. മൊബൈൽ ഹാക്കിംഗ്, ഇന്റർനെറ്റ് സെക്യൂരിറ്റി. ഈ പിന്നെ കോഴിക്കോട് നിന്ന് ഒരു ജ്വല്ലറിയിൽ നിന്ന് മോഷണം കഴിഞ്ഞ് എറണാകുളത്ത് എത്തി 3 മണിക്ക് കടന്നുറങ്ങുന്നതിന് മുമ്പ് പോലീസുകാർ പോയി അവരെ പൊക്കുന്ന എന്തുകൊണ്ടാ? മൊബൈൽ ടവർ ലൊക്കേഷൻ, ഇതിൻ്റെ ഹാക്കിംഗ്, ഇതിൻ്റെ സെക്യൂരിറ്റി, ഇത്തരം സംഗതികളാണ്. ഇപ്പം ഈ ഇവൻ്റെ ഏറ്റവും വലിയ ജോലി എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലുള്ള വ്യത്യസ്ത കേന്ദ്രങ്ങളിലെ IT പ്രൊഫഷണലുകൾക്കും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർക്കും ക്ലാസ് എടുത്തുകൊണ്ട് പറന്ന് നടക്കുകയാണ്. യൂട്യൂബിലൊക്കെ അങ്കിത് ഫാദിയ എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അവൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ ഒരു 3 വർഷം മുമ്പ് മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് വന്നിരുന്നു. ഒരു IT കുട്ടികളുമായിട്ടൊരു ഇൻട്രാക്ഷന് വേണ്ടി വന്നിരുന്നു. അവൻ പറഞ്ഞ ഒരു പോയിന്റ്, അതാണ് ഞാൻ അങ്കിത് ഫാദിയെ പരിചയപ്പെടുത്താനല്ല, അവൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞുവെങ്കിൽ നമ്മളെ കുട്ടികൾ അത് വളരെ ഗൗരവത്തിൽ കാണണം എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ, അവൻ പറഞ്ഞൊരു അഭിപ്രായം, ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ലോജിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികളുള്ളതാണ്. ലോജിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ കുറേ തരം ഇൻ്റലിജൻസ് ഉണ്ട്.
ബുദ്ധിയുണ്ട്, 9 തരം ബുദ്ധികളുണ്ടെന്നാണ്. ഈ 9 തരം ബുദ്ധികളിൽ ലോജിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ ഇൻ്റലിജൻസ് ആണ് ആദ്യമായി ബുദ്ധിയുടെ കൂട്ടത്തിൽ എണ്ണാറുള്ളത്. എന്ന് പറഞ്ഞാൽ മാത്തമെറ്റിക്സ്, ഫിസിക്സ്, സയൻറ്റിസ്റ്റുകളും അതേപോലെ തന്നെ എൻജിനീയേഴ്സും ഒക്കെ ഏറ്റവും കൂടുതൽ ആകുന്നത് ഇന്ത്യയിലുള്ള ചെറുപ്പക്കാരാണെന്നാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, ഒരു 10-15 വർഷം കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും വരുന്ന ചെറുപ്പക്കാരുടെ തലച്ചോറ് വെറും ചകിരിച്ചോറായിരിക്കുന്ന ഒന്നും ഉണ്ടാവില്ല. കാരണം അവരുടെ ബ്രെയിൻ ഒരു തരം ഒന്നിനും പറ്റാത്ത രീതിയിൽ, അവരുടെ ബ്രെയിന് നശിച്ചു പോകുന്ന രീതിയിലുള്ള ഈ ആ ഒരു അത് അതിന്. എന്നിട്ട് അവൻ പറഞ്ഞ പോയിന്റ്, മൊബൈൽ ഫോണാണെങ്കിലും കമ്പ്യൂട്ടറാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും കുട്ടികൾ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യത്തിനല്ല അത് ഉപയോഗിക്കുന്നത്, അവരൊന്നുകിൽ കാർട്ടൂൺ കാണാൻ അതല്ലെങ്കിൽ ഗെയിം കളിക്കാൻ. ഈ രണ്ട് സംഗതിയാണ്. ഈ രണ്ട് സംഭവവും ഒരു കുട്ടിയുടെയും ക്രിയേറ്റിവിറ്റിയും ക്രിട്ടിക്കൽ തിങ്കിങ്ങും വളർത്തുന്നില്ല, അതിനെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നതാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏതൊരു സംഗതികളും കുട്ടികൾ കാണുമ്പോൾ അവരോട് നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കുകയും അവരുടെ തിങ്കിങ് പ്രോസസ്സ്, അവരെ ചിന്തിക്കുവാൻ വളരുവാനും അവർക്ക് സാധ്യമാകണം. നേരെ മറിച്ച് ഒരു ചെറിയ മക്കൾക്കൊക്കെ LKG UKG പഠിക്കുന്ന കുട്ടികൾക്ക് കാർട്ടൂൺ കാണിച്ചു കൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കുന്ന കുട്ടികൾ ഉമ്മമാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. എത്രമാത്രം അപകടമാണെന്നറിയാം നിങ്ങൾക്ക്. എന്താണ് ആ കാർട്ടൂൺ നിങ്ങളൊരു 5 മിനിറ്റ് കണ്ടാലറിയാ. ഒരിക്കലും നമ്മുടെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതും ഒരു യഥാർത്ഥ മനുഷ്യന്റെ ബുദ്ധിയിൽ പെടാത്തതുമായ, അതിനാണ് നമ്മൾ സൂപ്പർമാൻ എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ മുഅ്ജിസത്ത് എന്ന് പറയണ്ടല്ലോ. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റും, മനുഷ്യന്റെ എല്ലാ കഴിവുകളെയും അശക്തമാക്കി കഴിയുന്ന ഒരു കഴിവിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. അപ്പോൾ എന്തു വേണം, സാധാരണ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ കാർട്ടൂണുകൾ സംഭവിക്കുന്നത്. ഉദാഹരണം, ഒരു എലി, ആ എലിയുടെ മുകളിൽ വലിയൊരു പാറ വീണാൽ സ്വാഭാവികമായ ബുദ്ധി, ഒരു ചെറിയ കുട്ടിയുടെ മനസ്സ് എന്തു പറയണം, ആ എലി ചത്തുപോയി ചാവണം എന്നതാണ്. വിഷം കുടിച്ചാൽ സ്വാഭാവികമായും ചാവണം. വാളെടുത്ത് കഴുത്ത് വെട്ടി 2 കഷ്ണമാക്കി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വെച്ചാൽ അത് ചത്തുപോയി, പിന്നെ ജീവൻ ഉണ്ടാവില്ല. പക്ഷേ കാർട്ടൂണുകളിൽ കുട്ടികളുടെ ചിന്തക്ക് നേരെ ചിന്തക്ക് പകരം ഭയങ്കരമായ ക്ലാഷുകൾ ചിന്തയിൽ നടക്കുകയാണ്. ഒരു എലി വലിയൊരു പാറ വന്ന് തലയിൽ അവിടെ വീണു, എലി അരഞ്ഞ് ചമ്മന്തിയായി, കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച പോലെയായി. പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ എലി ഇങ്ങനെ ജീവൻ വെച്ച് വന്ന് അങ്ങനെ നീണ്ടു പോവുകയാണ്. അതേപോലെ പല ജീവികളുടെയും കയ്യും കാലും അവർ കാണിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ കുട്ടികൾ കാണുമ്പോൾ യഥാർത്ഥത്തിലുള്ള ബുദ്ധി മരവിച്ചു പോവുകയും കുട്ടികൾക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യും. നേരെ മറിച്ച് നമ്മളെ മക്കളെ നമ്മൾ സയൻസ് എക്സിബിഷൻ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകും, ശാസ്ത്രമേള കാണും, പലതരത്തിലുള്ള മേളകൾ കാണിച്ചു കൊടുക്കും. അത് കാണുമ്പോൾ സ്വാഭാവികമായും ഇവിടുന്ന് വെള്ളം ചാടുന്നു, ചക്രം കറങ്ങുന്നു, അപ്പുറത്ത് ലൈറ്റ് കത്തുന്നു, എന്തുകൊണ്ടിത് സംഭവിക്കുന്നു, കൃത്യമായി ആൻസർ കിട്ടും, ഇതിങ്ങനെ സംഭവിച്ചു. അങ്ങനെ കൃത്യമായി ആൻസർ കിട്ടേണ്ട കാര്യങ്ങളും ചിന്ത നേരെ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളും ആണ് കുട്ടികൾ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും. പക്ഷേ ഈ കാർട്ടൂണുകളും ഗെയിമുകളും കുട്ടികളുടെ ചിന്തയെയും വികാരങ്ങളെയും എല്ലാത്തിനെയും തകർത്ത്